നമസ്കാരം. ഗുജറാത്തിൽ കുട്ടികൾക്കിടയിൽ വൈറസ് പടർന്നു പിടിക്കുകയാണ്. മരണനിരക്കും ഉയർന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കുട്ടികൾക്കിടയിൽ ചാന്ദിപുര വൈറസ് വ്യാപനത്തിനൊപ്പം അക്യൂട്ട് എൻസഫലൈറ്റിസ് സിൻഡ്രോമും വ്യാപിക്കുകയാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അക്യൂട്ട് എൻസഫലൈറ്റിസ് സിൻഡ്രോം ബാധിക്കുന്നത്. ചിലയിനം വൈറൽ ബാക്ടീരിയൽ അണുബാധകൾക്ക് പിന്നാലെ മസ്തിഷ്കത്തിന് വീക്കം സംഭവിക്കുകയും നാഡീസംബന്ധമായ തകരാറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ജാപ്പനീസ് എൻസഫലൈറ്റിസ് വൈറസ്, ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ്, എൻഡറോ വൈറസസ്, ബാക്ടീരിയൽ അണുബാധകൾ, ഫംഗൽ അണുബാധകൾ, പാരാസൈറ്റിക് അണുബാധകൾ തുടങ്ങിയവയൊക്കെ അക്യൂട്ട് എൻസഫലൈറ്റിസ് സിൻഡ്രോമിന് കാരണമാവാറുണ്ട്. പനി, തലവേദന, അതിയായ ക്ഷീണം, ശരീരവേദന, ഓക്കാനം, ആശയക്കുഴപ്പം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അപസ്മാരം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. പരിശോധനകൾക്കൊടുവിൽ AES സ്ഥിരീകരിച്ചാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ നൽകും. കൊതുക് കടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക തുടങ്ങിയവയാണ് പ്രധാന രോഗപ്രതിരോധ മാർഗങ്ങൾ. അതുപോലെ തന്നെ റാബ്ഡോവിറിയുടെ വിഭാഗത്തിൽപ്പെട്ട വൈറസാണ് ചാന്ദിപുര വൈറസ്. 9 മാസം മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. കൊതുകുജന രോഗമാണെങ്കിലും ചെള്ളുകളിലൂടെയും മണലീച്ചറുകളിലൂടെയും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട്. പൊതുവെ രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് മഴക്കാലങ്ങളിലാണ്. ഇതുവരെ നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടുത്ത പനി, ശരീരവേദന, തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമാകുന്തോറും ചുഴലിയുണ്ടാകാനും എൻസഫലൈറ്റിസ് സാധ്യതയുണ്ട്. അതുമൂലം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും രക്തസ്രാവ സാധ്യതകളും അനീമിയയും ഉണ്ടാകാമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. എൻസഫലൈറ്റിസ് ബാധിക്കുന്നതോടെ രോഗം കൂടുതൽ വഷളാവുകയും മരണസാധ്യത കൂടുകയും ചെയ്യും. 2000 തുടക്കകാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. 1965 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ചാന്ദിപുരയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇതോടെയാണ് ചാന്ദിപുര വൈറസ് എന്ന പേര് വന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപനം ഉണ്ടായിരിക്കുന്നത് 2003-04 കാലഘട്ടത്തിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു. 3 സംസ്ഥാനങ്ങളിൽ നിന്നുമായി മാത്രം 300+ കുട്ടികളാണ് അന്ന് മരിച്ചത്. നിലവിൽ ജൂൺ മുതൽ ഇതുവരെ 148 AES കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ മരണനിരക്ക് 58 ഉയർന്നിരിക്കുകയാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ജൂലൈ 31 വരെയുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗുജറാത്തിലെ 24 ജില്ലകളിൽ നിന്നായി 140 കേസുകളും മധ്യപ്രദേശിൽ നിന്ന് 4 കേസുകളും രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് യഥാക്രമം 3, 1 എന്നിങ്ങനെയാണ് രോഗസ്ഥിരീകരിച്ചിരിക്കുന്നത്. AES വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതിന്റെ ഫലമായി ജൂലൈ 19 മുതൽ രോഗബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്നും ആരോഗ്യ വിഭാഗം പറയുന്നുണ്ട്. ചാന്ദിപുര വൈറസ് കേസുകൾ 51 നിലവിൽ. രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകി വരുന്നത്. മാത്രമല്ല ആന്റി റെട്രോ വൈറൽ തെറാപ്പിയോ വാക്സിനോ ഈ രോഗത്തിന് ലഭ്യമല്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗം ഗുരുതരമാകുമെന്നതാണ് ഏറ്റവും സങ്കീർണമായ കാര്യം. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ പിന്തുണയോടെ ഫലപ്രദമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്തയുടെ നിറം തേടി തനിനിറം.